ജമ്മുകാശ്മീരിൽ മൂന്ന് ദിവസത്തിനിടെ മൂന്നാമത്തെ ഭീകരാക്രമണം. കൊത്വയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാൻ വീരമൃത്യു വരിച്ചു. ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. ഡോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 6 സുരക്ഷാസേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. റിയാസിൽ ബസിന് നേരെ ആക്രമണം നടത്തിയ ഭീകരന്റെ രേഖാചിത്രം പുറത്തുവിട്ടു. ഇയാർ രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതിപ്പോൾ മൂന്നാം തവണയാണ് 72 മണിക്കൂറിനുള്ളിൽ. കശ്മീരിൽ സാഹചര്യങ്ങൾ ഗൗരവതരമാവുകയാണോ? രഞ്ജിത്ത്, കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ജമ്മു കശ്മീർ ഉള്ളത്. കാരണം ഇന്നലെ ഡോഡയിലും ഒപ്പം തന്നെ കത്വയിലുമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇതിൽ കത്വയിൽ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 6 സുരക്ഷാസേനാംഗങ്ങൾക്ക് പരിക്കേറ്റത്. ഇവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. കത്വയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു CRPF ജവാന് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അതായത് കബീർ ദാസ്, 121 ബറ്റാലിയൻ, CRPF 121 ബറ്റാലിയനിലെ കബീർദാസാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇന്നലെ ഹിരാനഗർ, അതായത് ഇന്റർനാഷണൽ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്, അവിടെയുള്ള ഗ്രാമത്തിലാണ് ഭീകരരെത്തിയത്. ആദ്യം ഗ്രാമീണരോട് വാഹനം ചോദിച്ചു, അതിനുശേഷം ചില വീടുകൾ കയറി വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഗ്രാമീണർ ബഹളമുണ്ടാക്കിയതുകൂടി ഇവർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാസേന വിവരം അറിയുകയും തുടർന്ന് സുരക്ഷാസേന സ്ഥലത്തെത്തുകയും ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തു. ഇതിൽ ഒരു ഭീകരനെ വധിച്ചു. ഈ ഏറ്റുമുട്ടലിലാണ് കബീർദാസിന് പരിക്കേറ്റിരുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ രണ്ടിടത്തും കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും സുരക്ഷാസേനയുള്ളത്. ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. കാരണം ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്, ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് 70 മുതൽ 80 വരെ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ജമ്മു കശ്മീർ പോലീസും സുരക്ഷാസേനയും വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഭീകരർ ഈ പ്രദേശത്ത് തമ്പടിച്ചെന്ന നിഗമനത്തിൽ തന്നെയാണ് സേനയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും തെരച്ചിൽ തുടരുന്നത്. റിയാസിയിലാണ്, ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടന്നത്. അന്ന് ഡ്രൈവർക്ക് വെടിയേൽക്കുകയും തുടർന്ന് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 10 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഏതായാലും ആ സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. രേഖാചിത്രം ഇപ്പോൾ പുറത്തുവിടുകയും വിവരം കൈമാറുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാസേന. രഞ്ജിത്ത്. അതാണ് സാഹചര്യം.